നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളും ഇതിഹാസങ്ങളും സത്യമാണെങ്കിലും അതിനെ വ്യക്തമായ തെളിവില്ലെങ്കിൽ, അതായത് ഐതിഹ്യം അല്ലെങ്കിൽ കെട്ടുകഥ എന്ന രീതിയിൽ പലരും പറഞ്ഞു നടക്കുന്നു, അപ്രകാരം നമ്മുടെ നാട്ടിൽ സത്യമാണോ മിഥ്യയാണോ എന്ന് ചോദ്യം വരുന്ന രണ്ട് ഇതിഹാസങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് പുരാണങ്ങളുള്ളത്, രാമായണം അതുപോലെ മഹാഭാരതം. മഹാഭാരതത്തിലെ നായകനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ ജീവിച്ചിരുന്നു എന്നതിന് വ്യക്തമായ സൂചന നൽകുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഭാഗവതം അതുപോലെ മഹാഭാരതം, അതിൽ പറയുന്ന പ്രകാരം ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ സ്വന്തം അമ്മാവനായ കംസനെ നിഗ്രഹിച്ച് മുത്തശ്ശനായ ഉഗ്രസേനനെ മധുരയിലെ രാജാവാക്കി. അതോടെ കംസന്റെ ഭാര്യാപിതാവായ മഗധ രാജാവായ ജരാസന്ധന് യാദവരോടുള്ള പക കൂടി. മഗധ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ബീഹാറാണ്. അങ്ങനെ ജരാസന്ധൻ മധുരയെ 17 തവണ ആക്രമിച്ചു. അങ്ങനെ ജരാസന്ധന്റെ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ ഭഗവാൻ കൃഷ്ണൻ എല്ലാ യാദവരെയും കൂട്ടി ഉത്തരപശ്ചിമ തീരത്തുള്ള ഓകാമണ്ഡലത്തിന്റെ കടലോരത്തേക്ക് ചെല്ലുകയും അവിടെ പുതിയൊരു യാദവ സാമ്രാജ്യം സ്ഥാപിക്കാൻ 12 യോജന സ്ഥലം കടൽദേവനായ വരുണദേവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതുപ്രകാരം 12 യോജനയിലധികം സമുദ്രം പിന്മാറിക്കൊടുക്കുകയും ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് അവിടെ സുന്ദരമായൊരു സാമ്രാജ്യം രാജ്യം സൃഷ്ടിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ ദ്വാരക. പിന്നീട് സോമനാഥ തീർത്ഥത്തിലെ ബാൽക്കാതീർത്ഥം എന്ന് പറയുന്ന ബാൽക്കാതീർത്ഥ പ്രഭാസ്പത്തൻ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് ഒരു വേടന്റെ അമ്പേറ്റ് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തീകരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയി. ഈ സ്ഥലത്തെക്കുറിച്ച്, അതായത് ഭഗവാൻ മരണമടഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത സ്ഥലത്തെക്കുറിച്ച് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഭഗവാൻ തൻ്റെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്ഥലം സാന്ദീപിനി മഹർഷിയുടെ ആശ്രമം, ഭഗവാനും തൻ്റെ ജ്യേഷ്ഠനും കൂടി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്ഥലത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമി, കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലം, അതുപോലെ ഭഗവാൻ ജനിച്ച സ്ഥലം, അതുപോലെ ഭഗവാനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയ ശേഷം, അതായത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 36 വർഷത്തിന് ശേഷം, ഏകദേശം BC 3238 അർജുനൻ യാദവംശത്തെ ഹസ്തിനപുരിയിലേക്ക് മാറ്റിയ ശേഷം ദ്വാരകാ നഗരം സമുദ്രത്തിൽ ആണ്ടുപോയി. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്നും അർജുനൻ പറയുന്ന വാക്കുകളിലൂടെ ഇത് നമുക്ക് വ്യക്തമാകുന്നതാണ്. ഇതൊരു പുരാണ വസ്തുതയോ അല്ലെങ്കിൽ പഴങ്കഥയോ അല്ലെങ്കിൽ ഐതിഹ്യമോ അല്ല എന്നും ഒരു ചരിത്ര വസ്തുതമാണെന്നും 1980കളിൽ നടന്ന ഡോക്ടർ SR Rao സർവേയും ഗവേഷണങ്ങളും തെളിയിച്ചിരുന്നു. 1983 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫിയിലെ ഒരു സമുദ്ര വിഭാഗം ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ച് ശേഖരിച്ച് ഗവേഷണം നടത്തുകയും 1988 അത് പ്രസിദ്ധീകരിക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ദ്വാരക നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി, അതുപോലെ 2001 മെയ്യിൽ അന്നത്തെ ശാസ്ത്ര സാങ്കേതിക മന്ത്രിയായിരുന്ന മുരളി മനോഹർ ജോഷി ഉത്തരവിട്ടു. ഗുജറാത്തിന് പടിഞ്ഞാറ് 9 കിലോമീറ്റർ പരപ്പിൽ ആഴത്തിൽ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും അന്ന് ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. അവിടെ നിന്നും ശേഖരിച്ച പുരാവസ്തുക്കൾ ലണ്ടനിലെ ഓക്സ്ഫോർഡ്, അതുപോലെ ജർമ്മനിയിലെ ഹാനോവർ തുടങ്ങി സ്വദേശത്തും വിദേശത്തുമായ പല പ്രശസ്തമായ ലബോറട്ടറികളിലും പരിശോധിക്കുകയും അവയുടെ കാലപ്പഴക്കം നിർണയിക്കുകയും ചെയ്തു. ഏകദേശം 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് BC 3200 ഉണ്ടായിരുന്ന ഈ നഗരം വെറുമൊരു ഭാവനയായിട്ടോ അല്ലെങ്കിൽ ഒരു കെട്ടുകഥയായിട്ടോ മാത്രം കരുതുന്ന നിരവധി ശാസ്ത്രജ്ഞന്മാരും അതുപോലെ ചരിത്രകാരന്മാരും ഉണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഡോക്ടർ SR Rao ഗുജറാത്തിൻ നമ്മുടെ ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുകയും ഒരു പുരാതന സംസ്കാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ യാദവ സാമ്രാജ്യം ആയിരുന്ന ദ്വാരകാപുരിയെക്കുറിച്ചും ധാരാളം അറിവ് കൂടുതൽ പകർന്നു. ഈ കണ്ടുപിടുത്തങ്ങൾ മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ വാസ്തവതയെ തെളിയിക്കുന്ന ഒരു പുതിയ അറിവായിരുന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഭാരതത്തിലെ 7 പ്രധാനപ്പെട്ട പുണ്യനഗരങ്ങളിൽ ഒന്നാണ് ദ്വാരക. അപ്പോൾ 1000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പവിത്രമായ
ഹിന്ദു ആധ്യാത്മിക സംബന്ധമായ സംസ്കാരവും കൂടുതൽ അറിവുകൾക്ക് ജീവിത വീഡിയോകളുമായി രീതികളും ഈ ചാനൽ ഭാരതത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിലനിന്നതിന് ഒപ്പം ബെൽ ബട്ടൺ കൂടി ഇപ്പോൾ ക്ലിക്ക് പ്രസ് എത്രയോ ചെയ്യുക. തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാരതീയൻ എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഓരോ ശ്രീകൃഷ്ണ ഭക്തൻ എന്ന നിലയ്ക്കും നമുക്ക് അഭിമാനിക്കാനുള്ള അവസരം തന്നെയാണ് ഇത്.